നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചർസ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ് തിങ്ക് ഇറിഗേഷൻ തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം കേരള ബാങ്കിന് മുൻവശം തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. സംസ്ഥാനത്തുടനീളമുള്ള പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം സ്മാരകങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്തെയും ഉൾക്കൊള്ളുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കേരളത്തിലെ പൈതൃക ശേഷിപ്പുകളെ വീണ്ടെടുക്കാനുള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുമെന്നും ടൂറിസം വകുപ്പ് മന്ത്രി. കീഴ്ത്തളി ക്ഷേത്ര മണ്ഡപമടക്കമുള്ള ആരാധനാലയങ്ങളുടെ അടിസ്ഥാന വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. വായനയുടെ അതിവിശാലമായ ലോകത്തേക്ക് ആയിരങ്ങളെ കൈപ്പിടിച്ച് നടത്തി വായനാ പക്ഷാചരണം. അവളൂരിൽ കഥാപ്രസംഗ കലയെ സ്നേഹിക്കുന്നവരുടെ സംഗമമായി വി സാംബശിവന്റെ സ്മരണകൾ. പ്രതിഭാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ സാംബശിവൻ സ്മൃതി സംഗമം. തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വായനാ പക്ഷാചരണ പരിപാടികൾക്ക് സമാപനം. ഐ വി ദാസിനെ അനുസ്മരിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കും. കാലത്ത് പ്രവേശനം നേടുന്ന വിധത്തിൽ റിസൾട്ട് പ്രഖ്യാപനം. സംവരണ തത്വം അനുസരിച്ച് നിലവിൽ ഉണ്ടായിരുന്ന വേക്കൻസി ജില്ല ഒരു യൂണിറ്റായി പരിഗണിക്കും. അലോട്ട്മെന്റ് ലഭിക്കുന്നവർ ഫീസടച്ച് സ്ഥിരപ്രവേശനം നേടണമെന്ന് അധികൃതർ. തൃശൂരിനെ ദുഃഖഞായർ. എരുമപ്പെട്ടി ചെറുമനേങ്ങാട് നെല്ലിക്കുന്നിൽ ഒന്നര വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുല്ലയ്ക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമയെയാണ് മരണമടഞ്ഞത്. വെങ്കിടങ്ങ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ ക്ഷേത്രമതിൽ ഇടിഞ്ഞു വീണ് ബാലികയ്ക്ക് ദാരുണാന്ത്യം. തൊട്ടിപ്പറമ്പിൽ കാർത്തികേയൻ ലക്ഷ്മി ദമ്പതികളുടെ മകൾ ഏഴു വയസ്സുകാരി ദേവി ഭദ്രയാണ് മരിച്ചത്. തളിക്കുളത്ത് കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. നീലഗിരി സ്വദേശി 21-കാരൻ അമൻകുമാറാണ് മരണത്തിന് കീഴടങ്ങിയത്. ഷൊർണൂർ കടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് വ്യാസ കോളേജ് സ്റ്റോപ്പ് മുതൽ അത്താണി കെൽട്രോൺ വരെ ഭീമൻ ഗർത്തങ്ങൾ. തകർന്ന് തരിപ്പണമായി സംസ്ഥാന പാത. ഇരുചക്ര വാഹന യാത്രികർ ദുരന്ത ഭീതിയിൽ. റോഡ് നിർമ്മാണത്തിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മന്ത്രി ആർ ബിന്ദു. വേലൂർ വെങ്കിലശ്ശേരിയിൽ നിന്ന് 13 വയസ്സുകാരിയെ കാണാതായതായി പരാതി. കഴിഞ്ഞ 6 മുതൽ കാണാതായ ഗൗരി കൃഷ്ണയ്ക്ക് വേണ്ടി അന്വേഷണം ഊർജിതം. കുട്ടിയെ കണ്ടെത്തുന്നതിന് നോട്ടീസ് പുറപ്പെടുവിച്ച് എരുമപ്പെട്ടി പോലീസ്. ഉപഭോക്തൃ കമ്മീഷനുകളിൽ നൽകുന്ന പരാതികൾ സമയബന്ധിതമായി തീർപ്പാക്കണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന സമിതി. പരമാവധി 5 മാസത്തിനകം വിധി ഉണ്ടാകണമെന്ന നിയമം അട്ടിമറിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. കമ്മീഷനോടനുബന്ധമായി ഉപഭോക്തൃ സൗജന്യ സഹായ കേന്ദ്രങ്ങൾ രൂപീകരിക്കണമെന്നും ആവശ്യം. കേരള തമിഴ്നാട് തീരങ്ങളിൽ തിങ്കളാഴ്ച രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ബീച്ചിലേക്കുള്ള യാത്രകൾക്കും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾക്കും നിരോധനം. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനും വിലക്ക്. എറണാകുളം തൃശൂർ പാതയിൽ റെയിൽപാളത്തിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു. പച്ചാളത്ത് ലൂർദ് ആശുപത്രിക്ക് സമീപമായിരുന്നു അപകടം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരമാണ് മറിഞ്ഞു വീണത്. ഒഴിവായത് വൻ അപകടം. കുവൈറ്റ് അഗ്നിബാധയിൽ മരണമടഞ്ഞ ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് ധനസഹായം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സഹായമാണ് ബിനോയുടെ വീട്ടിലെത്തി മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ കൈമാറിയത്.
സംസ്ഥാന സർക്കാർ സഹായത്തിനു പുറമെ പ്രവാസി വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ നോർക്ക വഴി നൽകിയ ധനസഹായവും കൈമാറി. സർക്കാരിന്റെ 5 ലക്ഷവും പ്രവാസി വ്യവസായികളായ യൂസഫ് അലി അടക്കമുള്ളവരുടെ 14 ലക്ഷം രൂപയുമാണ് നൽകിയത്.